ഇനി ഏതായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആധുനിക ലോകത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ സാക്ഷാൽ മമ്മദ് ഇത് നമ്മൾ പറയുന്നതൊക്കെ മൂപ്പരും കേൾക്കുന്നുണ്ടാവില്ല അങ്ങനെ സ്വർഗത്തിലിരിക്കുന്നതാണെങ്കിലും ഇതൊക്കെ കേൾക്കാനുള്ള എല്ലാ കഴിവും അള്ളാഹു കൊടുക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ മൂപ്പര് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താണ് ദയവായി കേൾക്കൂ നിബിതനാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന് വേണ്ടിയിട്ട് ഉള്ള എൻ്റെ സന്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അധികം ഒരു മൂന്ന് സന്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ മൂന്ന് നാല് സന്ദേശങ്ങൾ മാത്രമേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ പുളിപ്പാൻ കിട്ടൂ ഞാൻ നേരത്തെ പറഞ്ഞു ആയിഷ കല്യാണോ അതുപോലുള്ള സാധനങ്ങളൊന്നുമല്ല ഒന്നാമത്തെ തന്നെ ആശംസയുടെ ഭാഗമായിട്ടുള്ള ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഒന്ന് കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കരുത് അതൊരു കുറ്റമാണ് എന്നതാണ് ഒന്നാമത്തെ സന്ദേശം നമുക്കറിയാം പോക്സോ കേസ് പ്രത്യേകിച്ച് നമ്മൾ ഉസ്താദുമാർ ഈ പീഡനമൊക്കെ നടത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആറാം നൂറ്റാണ്ടിലെ ആ അധ്യാപനങ്ങൾ ശിരസാവഹിച്ചുകൊണ്ട് അതിലൊന്നും ഒരു തെറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാവണമല്ലോ ഇവരതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ പാത പിൻപറ്റുന്നവരും അത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളും എങ്ങനെയാണ് കുട്ടികളെ പീഡിപ്പിക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറുന്നത് എന്ന ചോദ്യം ൊരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മളത് പറയേണ്ടി വരികയാണ് അപ്പോൾ അത് ഒന്ന് ഓർക്കുക നമ്മളെ മമ്മത് സോറി മമ്മത് ഈ നബിദിനാശംസയുടെ ഭാഗമായിക്കൊണ്ട് ഇന്ന് നമ്മളോട് പങ്കുവെക്കുന്ന ഈ സന്ദേശം ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് അതിതാണ് കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കരുത് അതൊരു കുറ്റമാണ് ഞാൻ ആലോചിച്ച് പോവുകയാണ് ഇത് ഇട്ടപ്പോൾ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ ആരോ വന്ന് പറഞ്ഞു ഇത് ഇത് നബി നിന്ദയാണെന്ന് പറഞ്ഞു ചിരിക്കണോ കരയണോ എന്ന് എനിക്കറിയാൻ പറ്റാതായിപ്പോൾ എങ്ങനെയാണ് ഇത് നെബി നന്ദയാകുന്നത് എൻ്റെ പുണ്യ സുഹൃത്തുക്കൾ അതായത് ഈ പറഞ്ഞത് തെറ്റാണ് ഇത് മുഹമ്മദ് ഇങ്ങനെ പറ ഇങ്ങനെയല്ല എന്ന് പറയുമ്പോഴാണോ ഇത് നബി നിന്ദയാകുന്നത് അതോ ഇങ്ങനെ പറഞ്ഞു എന്ന് വരുമ്പോഴാണോ ഇത് നെബി നിന്ദയാകുന്നത് അതായത് കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് കുറ്റകരമാണ് എന്ന് മുഹമ്മദ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ അത് എങ്ങനെയാണ് നബിനന്ദയാകുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ചില ആളുകൾ പറഞ്ഞു അതായത് കുട്ടികളെ പീഡിപ്പിക്കണത് കുറ്റമല്ല എന്ന് പറയുമ്പോഴാണോ ഈ നബിനിന്ദ അല്ലാതെയായി മാറുന്നത് ഒന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരണം ഏതായാലും ചിരി മാത്രമേ അതിൻ്റെ താഴെ ഇടേണ്ടി വന്നോളൂ മൂപ്പര് പിന്നെ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് എന്നതാണ് അപ്പോൾ ഇതും നബി നിന്ദയാണെന്നാണ് ചില ആളുകൾ പറയുന്നത് അതായത് തുല്യരല്ല എന്ന് പറഞ്ഞാൽ അത് നബി പറഞ്ഞതാകും എന്നാണോ നിങ്ങൾ പറയുന്നത് നബി നന്ദ അല്ലാതെയാകുമെന്നാണോ പറയുന്നത് എന്നാൽ പിന്നെ അതൊന്നും കാണണമല്ലോ അപ്പോൾ രണ്ടാമത്തെ സന്ദേശം ഇതാണ് ഈ നബി ദിന ദിനത്തിൽ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് നമ്മൾ സാക്ഷാൽ മമ്മദ് തന്നെ അറിയിച്ചതാണ് അത് സ്ത്രീകളും പുരുഷന്മാർ തുല്യരാണ് എന്നൊരു സന്ദേശമാണ് സ്ത്രീക്ക് പുരുഷൻ്റെ പകുതി ബുദ്ധിയേ ഉള്ളൂ എന്നുള്ളതോ അതല്ലെങ്കിൽ നരകത്തിൽ മുഴുവൻ സ്ത്രീകളാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ചില വാദങ്ങൾ ഇതൊക്കെ എടുത്ത് ദൂരക്കളയേണ്ട സമയമായി ാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഒന്ന് ഓർത്തേക്കുക രണ്ടാമത്തെ മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് അടിമത്തം ഹറാമാണ് എന്നാണ് അടിമത്തം ഹറാമാണ് എന്ന് നെബി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ അത് നെബി നന്ദയാകുമെങ്കിൽ ആ നബി നിന്ദ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് സുഹൃത്തുക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നബി നിന്ദ ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അടിമത്തം ഹറാമല്ല എന്ന് പറയണമെന്നാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ഐ ആം ദ സോറി അളിയ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി നാലാമത്തെയും അവസാനത്തെയും സന്ദേശം എന്ന് പറയുന്നത് മതം വിട്ടവരെയും മതനിന്ദകരെയും കൊല്ലരുത് എന്ന് ബി പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോഴാണ് അത് വീണ്ടും നബി നിന്ദയാകുന്നത് അതായത് അവരെയൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അത് നബി നിന്ദയാകില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും ആയാം ദസോറി അളിയന്മാർ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് നബി നിന്ദ എങ്ങനെ പറയുമ്പോഴാണ് നബി നിന്ദയാകുന്നത് എങ്ങനെ പറയാതിരുന്നാലാണ് നബി നിന്ദയാകാതിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് തീരുമാനിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഈ ഒരു അവസാനവട്ട സന്ദേശം കൂടി നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഈ ശവദിനാശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ ബാഹുബലി ടു ഈ വേർഷൻ ഇതും കൂടി പറയാൻ ഇതുപോലെ അവസരം സൃഷ്ടിച്ചു തരുന്ന നമ്മളുടെ സലഫി ദാവ കുഞ്ഞുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേക നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊന്നും ചർച്ചയാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ മറ്റുള്ള ആളുകളുടെ ആഘോഷങ്ങളിൽ ഈ ഇതിൻ്റെ ഐതിഹ്യം എടുത്തുകൊണ്ട് വരാൻ നിർബന്ധിക്കുന്ന ആളുകൾ സ്വന്തം ആഘോഷങ്ങൾ വരുമ്പോൾ അത് പറയരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇരട്ടത്താപ്പാണ് എന്ന് ഉള്ളൊരു ബോധം അത് നിങ്ങൾക്കുണ്ടാകണം അത് ഓർമ്മ ഇരിക്കട്ടും അന്ധഭായം ഇരിക്കട്ടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ ഓരോ ആഘോഷത്തെയും അത് മതത്തിൻ്റെ പേരിലായാലും അല്ലാത്തതായാലും അത് ആഘോഷവേളകളായിട്ട് കണ്ട് അതിനകത്ത് ആഘോഷിക്കുന്നത് കാണുമ്പോൾ അതിനെ പാട്ടിനുവിടാൻ നിങ്ങൾ ശീലിക്കേണ്ടിയിരിക്കുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇസ്ലാമിലെ ഇതുപോലെയുള്ള അളിഞ്ഞ വെളിച്ചെണ്ണ കഥകൾ നമ്മളെടുത്തുകൊണ്ട് വരും അത് ഇവിടെ വെച്ച് പൊളിച്ച് ഇതുപോലെ കാണിക്കും അപ്പം നിങ്ങൾക്ക് താങ്കമുടിയാതെ എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനൊന്നിവിടെ വൈൻഡപ്പ് ചെയ്യാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല തൽക്കാലം എല്ലാ ആളുകൾക്കും നന്ദി പറയുന്നു ഇത്രയും നേരം നമ്മളോട് ജോയിൻ ചെയ്തതിന് ഒരുപാട് ആളുകൾ ലൈവിലുണ്ടായിരുന്നതിന് ഈ ലൈവ് ഒരു വൺ വിജയമാക്കിയതിന് എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്